പ്രിയദർശൻ എന്ന സംവിധായകനെ മമതയോടെ ഓർമ്മിക്കാനായി അങ്ങനെ പ്രത്യേകിച്ചൊരു ദിവസമോ സമയമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ചുണ്ടിൽ തികച്ച് സ്വാഭാവികമായി ഒഴുകി വരുന്ന ഏതെങ്കിലും ഡയലോഗായി അല്ലെങ്കിൽ ടി വി സ്ക്രീനിൽ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന ചിത്രങ്ങളോ സീനുകളോ കേട്ടിട്ടുണ്ട്. എന്നാ പറ, എന്നോട് പറ. അങ്കമാലിയിലെ അമ്മാവൻ നിന്റെ ആരാന്ന? അങ്ങനെ പറഞ്ഞു പോയാൽ നമുക്ക് ഇന്നത്തെ ശുഭരാത്രി മുഴുവൻ പറഞ്ഞു തീർക്കാനുള്ള ഡയലോഗ് എനിക്കും നിങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചീട്ടെറിയും പോലെ കളിക്കാൻ പറ്റും. ഇതൊക്കെ എന്നാണ് തുടങ്ങിയത്? 1982 മുതൽ സജീവമായി രംഗത്ത് എന്നാണ് പ്രിയദർശന്റെ ജീവചരിത്രം നമ്മളോട് പറയുന്നത്. അതായത് 38 വർഷങ്ങളായി നമ്മോടൊപ്പം തൻ്റെ ചലച്ചിത്രങ്ങളുമായി ഇദ്ദേഹം ഉണ്ടത്രേ നമ്മുടെ കൂടെ. ആ, അത്രേ ആയുള്ളൂ എന്നൊരു വിസ്മയം തോന്നുന്നില്ലേ? കാരണം പ്രിയദർശൻ സിനിമകളും ഡയലോഗും ഇല്ലാത്ത ഒരു കാര്യമിപ്പോൾ നമുക്ക് ആർക്കും ഓർമ്മിക്കാൻ പോലുമില്ല. അപ്പോൾ ഈ 1982 എങ്ങനെയായിരുന്നു തുടക്കം എന്ന് ഓർക്കുന്നുണ്ടോ? പിന്നെ തിരുവനന്തപുരത്ത് ഇവരെല്ലാവരും കൂടെ ചെറുപ്പത്തിൽ, അതായത് മോഹൻലാൽ, എം ജി ശ്രീകുമാർ, അശോക് കുമാർ, സുരേഷ് കുമാർ, ഇവരെല്ലാം വലിയ കാശുള്ള വീട്ടിലെ പിള്ളേർ, അവർ നേരെ ചെന്ന് സിനിമയെടുത്തു, പിന്നെ സിനിമയെടുത്തു. അങ്ങനെ ഏതാണ്ട് ഇംപാല കാറിൽ ഇങ്ങനെ ഭയങ്കര ബോൺ വിത്ത് സിൽവർ സ്പൂൺ എന്നുള്ള മട്ടി വന്നു എന്നല്ലേ എല്ലാവരുടെയും വിചാരം? പലരും അങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്. സത്യം പറയട്ടെ, അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത മട്ടിലാണ് അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഈ രംഗത്ത് പിടിച്ചു നിന്നത്. നമ്മൾ ഇന്നിപ്പോൾ 98 എപ്പിസോഡാണ് ശുഭരാത്രിയുടെ. ആദ്യത്തെ എപ്പിസോഡ് എവിടെയെന്നാണ് പറഞ്ഞു തുടങ്ങിയതെന്ന് ഓർമ്മയുണ്ടോ? സത്യൻ അന്തിക്കാട് എന്ന നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ള സംവിധായകനിൽ നിന്ന്. അദ്ദേഹം ഒരു കാലത്ത് എങ്ങനെയാണ് സിനിമ എന്ന ഒറ്റ സ്വപ്നത്തെ മാത്രം ധ്യാനിച്ച് എല്ലാ കഷ്ടപ്പാടുകളെയും അവഗണിച്ചും അതിജീവിച്ചും മദ്രാസിൽ തുടർന്നത് എന്നതിനെക്കുറിച്ച്. ഇട്ടിട്ട് പോരാമായിരുന്നു, പക്ഷേ അങ്ങനെ പോന്നിരുന്നെങ്കിൽ സത്യൻ അന്തിക്കാട് എന്നൊരു പേരേ ഉണ്ടാവുമായിരുന്നില്ല. ഏകദേശം ഇതേ കഥ, ഇതേ ഷെയ്ഡിൽ തന്നെയാണ് പ്രിയദർശൻ്റേതും പോകുന്നത്. കുറച്ച് വ്യത്യാസം, അതായത് തിരുവനന്തപുരത്ത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് SI പോസ്റ്റിന് പോകണമെന്നൊക്കെ ആലോചിച്ച് അതിൻ്റെ സെലക്ഷൻ കിട്ടി അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴാണ്. അതിന് തൊട്ട് മുമ്പായിരുന്നു ഇവർ, ശരിയാണ്, തീരനോട്ടം എടുത്തു ഇവർ കൂട്ടുകാരെല്ലാം കൂടി. അങ്ങനെ എടുത്തിരിക്കുമ്പോഴാണ് അടുത്ത എന്താണെന്ന് പറഞ്ഞാൽ കരയി തൊടാതെ അലകൾ എന്നൊരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. പിള്ളേരുടെ ഒരു പരിപാടി അല്ലേ, ഭയങ്കര ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തെങ്കിലും അത് കരയി തൊടാതെ തന്നെ ആ സിനിമ പൂട്ടിക്കിട്ടി. അങ്ങനെ പിന്നെ ഓരോ ചാൻസ് നോക്കി നടക്കുമ്പോൾ മോഹൻലാൽ പതിയെ പതിയെ വില്ലൻ വേഷങ്ങളൊക്കെ ആയിട്ട് ഉയർന്നു വന്നു. മോഹൻലാലിനൊപ്പം മോഹൻലാലിനെ കാണാനെന്ന വ്യാജേന നവോദയയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു. നവോദയയിൽ പോയിട്ട് അങ്ങനെ അവിടേക്ക് ഒരു പരിചയമൊക്കെ ആവുന്നു. അങ്ങനെയാണ് പടയോട്ടം എന്ന സിനിമയിൽ സ്ക്രിപ്റ്റ് ചെയ്യാനിരിക്കുന്നത്. പടയോട്ടം എന്ന സിനിമയിലെ സ്ക്രിപ്റ്റ് പ്രിയദർശൻ അതിനകത്ത് എന്തെങ്കിലും ചെയ്തു എന്ന് പോലും നമുക്കിപ്പോൾ ഓർത്തിട്ട് കാര്യമില്ല. നമുക്കറിയാം അതിനകത്ത് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷനൊന്നും വന്നില്ല. അതിൽ സങ്കടപ്പെട്ട് ഇനി എന്താ വഴിയെന്ന് വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തോട് പ്രശസ്ത ക്യാമറമാൻ രാമചന്ദ്ര ബാബു, അദ്ദേഹമായിരുന്നു പടയോട്ടത്തിൻ്റെ ക്യാമറമാൻ, അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ വന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ പുതിയ ചെറുപ്പക്കാരൻ്റെ ഒരു ചടുലതയും സിനിമ കഥയും ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പറഞ്ഞു, പ്രിയ ഒരു കഥ വേണമല്ലോ എനിക്ക് സംവിധാനം ചെയ്യാനാണ്. അലമാരിക്കകത്ത് എഴുതി എഴുതി വെച്ചിരിക്കുകയാണ്. പോയി അലമാരിയിൽ നിന്ന് എടുത്ത് ഏറ്റവും മികച്ച രണ്ടും കഥയൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു. കാണിച്ചു കൊടുത്ത് ആ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് സിനിമയുടെ ലോകമല്ലേ, ഓ സെറ്റായി, ഇനിയിപ്പോൾ ഞാനങ്ങ് എഴുത്തുകാരനായി വരുമെന്ന് ചിരിക്കുമ്പോൾ അത് എന്തൊക്കെയോ കാരണങ്ങളാൽ അതിൻ്റെ പ്രൊഡ്യൂസർ വേറെ സിനിമ അങ്ങനെ അത് പോയി. അത് കഴിഞ്ഞിരിക്കുമ്പോൾ പ്രശസ്തനായ അന്നല്ല എന്നായിരുന്നു ഐ വി ശശിയുടെ പ്രശസ്തി കുറഞ്ഞു നിന്ന് ഐ വി ശശിയുടെ ഒരു സിനിമയിൽ സ്ക്രിപ്റ്റ് ചെയ്യാൻ കിട്ടി. സ്ക്രിപ്റ്റൊക്കെ ചെയ്തു ഒക്കെ കഴിഞ്ഞു, ഐ വി ശശിയുടെ കുറ്റം കൊണ്ടല്ല, പക്ഷേ സിനിമയുടെ വീണ്ടും ചില ചില പ്രതികപാടികൾ കൊണ്ട് ടൈറ്റിൽ കാർഡിൽ പോലും പേരില്ല, ചെയ്തു കൊടുത്തതിൻ്റെ കൂലിയില്ലാതെ വീണ്ടും തിരിച്ചെത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരു സിനിമയിൽ ഇതുപോലെ, അത് അരോമ പ്രൊഡക്ഷൻസിൻ്റെ ആയിരുന്നു. അതിൽ കാനം ഈജയുടെ ഒരു കഥ തിരുത്തി എഴുതി സ്ക്രിപ്റ്റ് ഒക്കെ സഹ സ്ക്രിപ്റ്റ് എന്നെങ്കിലും അദ്ദേഹം പ്രതീക്ഷിച്ചത്രേ. അതിന് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ചെന്നുമ കാണാം പേരൊന്നുമില്ല, അത് വിശ്വംഭരൻ എന്നുള്ള സംവിധായകൻ്റെ ഒക്കെ പേരും അതുപോലെ തന്നെ കാന ഈജയുടെ പേരും, അത്രേ ഉള്ളൂ. വീണ്ടും സങ്കടമായി. അങ്ങനെ സങ്കടപ്പെട്ട് ഇന്നാലിനി വിട്ടാലോ എന്ന് ഈ പറഞ്ഞ പോലെ ആലോചിക്കുമ്പോൾ പിന്നെയും ഇല്ല, സിനിമയാണ് എൻ്റെ ലോകം, സിനിമയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റും. വീണ്ടും കഥകൾ ആലോചിക്കുക, അതിൻ്റെ ഇടയ്ക്ക് തേനും വയമ്പു എന്ന സിനിമ വരുന്നു, നസീർ സാറ് നെടുമുടി ഇങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ കൂടുന്നു. അതായത് ഓരോ അണുവിലും ഓരോ തിരിച്ചടിയും കൈൻഡ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഉയർന്ന് സ്ഥിരോത്സാഹത്തോടെ സിനിമയെ തന്നെ അഗാധമായി ധ്യാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നപ്പോഴാണ് അരോമ തന്നെ ഒരു സിനിമയ്ക്ക് ചാൻസ് കൊടുത്തു. ആ സിനിമയായിരുന്നു കുയിലിനെ തേടി, സൂപ്പർ ഹിറ്റ്.
അതോടെയാണ് പ്രിയദർശൻ എന്ന പേര് യഥാർത്ഥത്തിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നത്. പിന്നീടുള്ള കഥ ശരിയാണ്. പിന്നെ അങ്ങ് ജൈത്രയാത്ര തന്നെയായിരുന്നു പ്രിയദർശൻ സിനിമകൾ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് ഫിലിംസ് നമ്മൾ പിന്നെ മലയാളികൾ അങ്ങ് നെഞ്ചോടേറ്റാൻ തുടങ്ങി. ഇന്ന് നമ്മൾ പലതും വിചാരിക്കുമ്പോൾ എന്നെ അവർ പറ്റിച്ചില്ലേ, ഇവരന്ന് എനിക്ക് ചാൻസ് തരാതിരുന്നില്ലേ, മറ്റവരിങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന കുറേ ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് നമ്മളും പലപ്പോഴും കടന്നു പോവുക. അപ്പോൾ അതിന് ഈ പ്രിയദർശനുമായിട്ടുള്ള ഒരു ദീർഘമായ ഇൻ്റർവ്യൂ, അദ്ദേഹവുമായിട്ടുള്ള അഭിമുഖം, ഇതെല്ലാം കൂടി കൗമുദി പ്രൊഡക്ഷൻസിന് വേണ്ടി സുക്കു പാൽക്കുളങ്ങര ഒരിക്കലത് സീരീസ് ചെയ്തു. പിന്നെ അത് പ്രിയദർശൻ ഹിറ്റുകളുടെ രാജകുമാരൻ എന്ന പേരിൽ അത് പുസ്തകമാക്കി. ആ പുസ്തകത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകനായ ഭാസുരചന്ദ്രൻ, അദ്ദേഹം എസ് ഭാസുരചന്ദ്രൻ, അദ്ദേഹം എഴുതിയ ഒരു ഫോർവേഡ് ഉണ്ട്. അതിലിങ്ങനെയാണ് പറയുന്നത്, ഇത് പ്രിയദർശൻ്റെ മാത്രം കഥയല്ല, ഇതിൽ മോഹൻലാലിൻ്റെ കഥയുണ്ട്, എം ജി ശ്രീകുമാറിൻ്റെ കഥയുണ്ട്, സുരേഷ് കുമാറിൻ്റെ, സനൽകുമാറിൻ്റെ, കിരീടമുണ്ണിയുടെ ഒക്കെ കഥയുണ്ട്. ഇത് എൻ്റെ മാത്രം കഥയല്ല, ഞങ്ങളുടെ കഥയാണ് എന്ന് പ്രിയദർശൻ പറയുന്നു. നോക്കുക, ഇത് നിങ്ങളുടെ കൂടെ കഥയാണോ എന്ന്. ഈ കഥകൾ മൊത്തം കേൾക്കുമ്പോൾ, വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മളുടെ കൂടെ കഥയാണെന്ന്. എന്ന് തന്നെയല്ല, ഇത് നമ്മളുടെ കഥയാകാനായി നമ്മൾക്ക് എങ്ങനെ മറ്റുള്ളവരുമായി സഹകരിക്കാം, ഒത്തുചേരാം എന്നതിന് കുറേയേറെ ജീവിതം കൊണ്ട് ഉദാഹരണവും നമ്മുടെ പ്രിയപ്പെട്ട പ്രിയദർശൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് കേൾക്കാനുണ്ട്. ആ കഥ നാളെ. ശുഭരാത്രി.